അതായത് ഇന്നലെ വരെ വോട്ട് തേടി താങ്കൾക്ക് വേണ്ടി വോട്ട് ചോദിച്ച് നടന്ന ഒരു സമയമായിരുന്നു. പെട്ടെന്നാണ് അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥി മാറ്റത്തിലേക്ക് ഉണ്ടാകുന്നത്. ഇന്നലെ വരെ എഴുതിയ ചുമരുകൾ പ്രതാപന എന്നുള്ളത് മാറ്റി മുരളീധരനിലേക്ക് ഇനി മാറണം. അപ്പോൾ അതെങ്ങനെയായിരിക്കും? രാഷ്ട്രീയം അങ്ങനെയാണ്, രാഷ്ട്രീയം പ്രവചനാതീതമാണ്. രാഷ്ട്രീയത്തിന് സമയത്തിനാണ് പ്രത്യേകത, സമയത്തിൻ്റെയും സാഹചര്യത്തിനുമുള്ള രാഷ്ട്രീയത്തിന് പ്രത്യേകത. രാഷ്ട്രീയം പ്രവചനാതീതമായൊരു കലയാണെന്ന് നമ്മൾ ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ചത് ഓർമ്മയുണ്ട്. അത് സത്യമാണ്. അതുകൊണ്ട് ഇന്നലെ തൃശ്ശൂരിൽ കേരളത്തിൽ ഉണ്ടായ ഒരു പൊളിറ്റിക്കൽ ടെസ്റ്റിന് അതിൻ്റെ ഇരട്ടി നാണയത്തിൽ മറുപടി കൊടുക്കുക, അങ്ങനെയല്ലേ നമ്മൾ പൊളിറ്റിക്കലായ ഒരു ബ്രെയിൻ വർക്ക് ചെയ്യേണ്ടത്? ഞങ്ങൾ സ്വാഭാവികമായും അത് ഞങ്ങളുടെ ഒരു സ്പോണ്ടേനിയസ് ഡിസിഷനാണ്. തൃശ്ശൂർ കോൺഗ്രസ്സാണ്, കോൺഗ്രസ് പാർട്ടിയാണ് വലുത്. ഞാനൊക്കെ എൻ്റെ ജീവൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സാണ്. ഞാൻ കോൺഗ്രസ് ഇല്ലെങ്കിൽ ഞാനില്ല, അതെനിക്ക് നല്ല ബോധ്യം. എന്നെ പോലത്തെ ഒരു വളരെ സാധാരണക്കാരൻ, നിസ്സാരക്കാരൻ, ഒരു തളിക്കുളം എന്ന് പറയുന്ന ഗ്രാമത്തെ കടലോരത്തിലൊരു മീൻപിടുത്തക്കാരൻ്റെ മോനായി ജനിച്ച എന്നെ ഇന്ത്യയിലെ പഞ്ചായത്ത് മെമ്പർ മുതൽ ഇന്ത്യയുടെ പാർലമെൻറ്റ് മെമ്പർ വരെ എത്തിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ്. തളിക്കുളം എൻ്റെ സ്വന്തം വാർഡിലെ വാർഡ് പ്രസിഡന്റ്, ബൂത്ത് പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ്, ഡി സി പ്രസിഡന്റ്, കെ ബി സെക്രട്ടറി, എ ഐ സി സി മെമ്പർ, എൻ്റെ പാർട്ടിയാണ് എത്തിച്ചത്. അതുകൊണ്ട് എൻ്റെ ജീവൻ എൻ്റെ പാർട്ടിയാണ്. അപ്പം എൻ്റെ പാർട്ടിയുടെ അഭിമാനമാണ് എൻ്റെ വിഷയം. എൻ്റെ പാർട്ടിയെ ആരെങ്കിലും ദുർബലപ്പെടുത്താൻ വേണ്ടി ഏതെങ്കിലും പിന്നെ നെറികെട്ട കളികളുമായി വന്നാൽ അതിനെ നേരിൻ്റെ വഴികളിലൂടെ തിരിച്ചടിക്കുക എന്നുള്ളതാണ്. ആ നേരിൻ്റെ വഴിയാണ് ഞാനും എൻ്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും ഉൾപ്പെടെ ആലോചിച്ചെടുത്ത തീരുമാനം. അടിക്കും, നമുക്ക് മോതിര കൈകൊണ്ട് ശത്രുവിനെ അടിക്കുക. അടിക്കുമ്പോൾ അടിക്കിട്ടിയ ഓർമ്മ അവർക്കുണ്ടാകണം. വരികയാണ് അടിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ കെ കരുണാകരൻ്റെ സ്വന്തം പുത്രൻ കെ മുരളീധരൻ, ലീഡർ തട്ടകത്തിൽ മുരളീധരൻ ജനിച്ച മണ്ണിൽ ആ തട്ടകതയ്ക്ക് വരികയാണ്. തലയെടുപ്പുള്ള പിന്നെ തൃശ്ശൂർ പൂരത്തിലെ ആന എഴുന്നള്ളി പോലെ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ എഴുന്നള്ളി വരുന്നത് പോലെ തൃശ്ശൂരും തെക്കേ ഗോപുരം നട തുറക്കാൻ വേണ്ടി തെച്ചിക്കോട്ട് രാമചന്ദ്രൻ വരുമ്പോൾ ആളുകൾ ഭയങ്കര ആവേശത്തോടെ, ഞാനൊക്കെ അതിൻ്റെ പിന്നിലും മുന്നിൽ നിന്ന് ആരവം മുടക്കിയിട്ടുണ്ട്. ഇതാ വരികയാണ് തൃശ്ശൂരിലേക്ക്. തെച്ചിക്കോട്ട് രാമചന്ദ്രൻ്റെ ആരവത്തോടുകൂടി കെ മുരളീധരൻ തൃശ്ശൂരിൻ്റെ കോൺഗ്രസിൻ്റെ കൈ നിലനിർത്താൻ വേണ്ടി ഞങ്ങളാണ് അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. 100% തൃശ്ശൂർ ഏറ്റെടുക്കുമ്പോഴുള്ളത് 100%, 101, 100 101%. എന്തായാലും സി ടി എൻ പ്രതാപന് വേണ്ടി തൃശ്ശൂർ പാർലമെൻറ്റ് നിയോജമണ്ഡലത്തിൽ 1700 ചുമരുകൾ ഇതുപോലെ ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. 350,000 പോസ്റ്റർ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറക്കി ചുമരുകളായി ചുമരുകൾ ഒട്ടിച്ചു. കൈപ്പത്തി, ലക്ഷക്കണക്കിന് കൈപ്പത്തിയാണ് ഞങ്ങൾ ഒട്ടിച്ചത്. ഇതെല്ലാം ഇന്ന് രാത്രി നാളത്തോടുകൂടി മാറ്റി കെ മുരളീധരന് വേണ്ടി ഇതെല്ലാം മാറ്റി ഞങ്ങൾ മുന്നോട്ട് പോകും. അതാണ് സി ടി എൻ പ്രതാപൻ്റെ സവിശേഷമായ പ്രവർത്തനം. എന്തായാലും ഇവരെല്ലാവരും തന്നെ മനസ്സുകൊണ്ട് മുരളീധരനെ തൃശ്ശൂരിലേക്ക് ആഗ്രഹിച്ചു കഴിഞ്ഞു. ഇനി മുരളീധരൻ തൃശ്ശൂർ എടുക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരും പറയുന്നത്. ആര്യ